श्री महाभागवतम एकादश स्कंदम हरि श्री गणपतये नमः अविघ्नमस्तु परमज्ञानामृतं पानं चेतलसादे परमानंदमोड़ वसिक्यं किलिपेन्ने मधुवं गुलं पंचसारयं तरुवन् ज्ञान മതിവന്നീടുവോളമെടുത്തു ഭുജിച്ചിന്നും മധുവൈരിയാം വിഷ്ണു നരകവിനാശനൻ യദുനായകൻ ശൗരി ദുരിതവിനാശനൻ കരുണാവാരി രാശിയാകിയ കൃഷ്ണൻ തൻ്റെ ചരിതരസം പറഞ്ഞിടടോ മടിയാതെ നരജന്മത്തിൻ ഫലം വരുവാനായിക്കൊണ്ടിഹ പറയാം കേട്ടുകൊള്ളവിനെന്നിതുപെങ്കിളിയും ശ്രീമഹാഭാഗവതം ദശമാന്തത്തോളവും ആമോദാൽ കേട്ടു ചിത്താനന്ദേന ശൗനകാദി മാമുനീന്ദ്രന്മാർ സൂതൻ തന്നോടു ചോദിച്ചിതു നിർമ്മല കഥാശേഷം കേൾപ്പിക്കുന്നപ്പോൾ സൂതൻ ചൊല്ലിനാൻ ഏകാദശ സ്കന്ധത്താൽ മോക്ഷം ചൊല്ലും കല്യാണമതിൻ മുമ്പ് വൈരാഗ്യ സിദ്ധ്യർത്ഥമായി യാദവകുലത്തിൻ്റെ നാശകാരണം മുന്നം വധിച്ചു പിന്നെ വസുദേവൻ നാരദന്താനും തമ്മിലെ സംവാദമിക്കർമ്മികളായുള്ളോർക്കു നിർമ്മല പുരുഷാർത്ഥം സാധിപ്പാനെന്തു നല്ലു എന്നു നാരദനോടു ചോദിച്ചോരനന്തരം നന്ദിച്ചു മുനീന്ദ്രനും വസുദേവരോടായി നിമിയാം നരപതി നവയോഗികളോടു നിർമ്മലയജ്ഞത്തിങ്കൽ ചോദിച്ച സംവാദത്തെ കേൾപ്പിച്ചാനതിൽ നിമി ഒമ്പതു ചോദ്യം ചെയ്തു താൽപര്യമോടു ഭാഗവതമാം ധർമ്മം മുമ്പിൽ പിന്നേതു ഭാഗവതന്മാരെയും മായാതത്വം മൂന്നാമതല്ലോ മായാതിക്രമം നാലാമതും ബ്രഹ്മത്തെ അഞ്ചാമതു ഭഗവത്പൂജ പിന്നെ നിർമ്മലൻ നാരായണൻ തന്നവതാരങ്ങളും ഭഗവത് ഭക്തിയില്ലാതവർ തൻ ഗതിയേയും യുഗങ്ങൾ തോറുമുള്ള പൂജകൾ വിശേഷവും ഇവയൊമ്പതു ചോദ്യം ക്രമത്താലുത്തരങ്ങൾ നവയോഗികളേവം ചൊല്ലിനാർ മോദത്തോടും സകല കർമ്മങ്ങളെ ഭഗവതർപ്പണത്തെ ചെയ്യുക എന്നതു ഭാഗവതത്തിൻ ധർമ്മമല്ലോ രാഗാദി അഭിമാനഹീനന്മാരായിക്കൊണ്ടു ഭഗവത് സേവാരതരെല്ലാം ഭാഗവതന്മാർ നിത്യമല്ലാത വസ്തു സത്യമായി തോന്നിയതിൽ നിത്യസംഗവുമായിട്ടിരുപ്പുമായാ തത്വം ഭഗവന്മായയതിൻ നാശകാരണമായ ഭഗവത്ഭക്തിയോടു സൽഭക്തി ചിന്തനത്തെ അകമേയുണ്ടെങ്കിലോ മായയെ ജയിച്ചിടാം സകലതത്വജ്ഞാനമില്ലാഞ്ഞാൽ ജയം വരാ സർവത്ര വ്യാപ്തമായ നിഷ്കളവസ്തു ബ്രഹ്മം നിർവാണാത്മകൻ പൂജാവേദതന്ത്ര സംയുതം ജഗൽകാരണപുമാൻ തുടങ്ങിയുള്ളതെല്ലാം ഭഗവാൻ തൻ്റെ അവതാരമെന്നറിയിച്ചു സംസാരബന്ധം ഭക്തിഹീനരാം ജനത്തിനു സംസാരപരിത്യാഗം ഭക്തന്മാർക്കുള്ള ഗതി ധ്യാനമാം കൃതയുഗേ യജ്ഞമാം ത്രേതായുഗേ അർച്ചനം ദ്വാപരയിൽ കീർത്തനം കലിയിങ്കൽ ഇത്തരം മുനീന്ദ്രന്മാർ ചൊന്നവയെല്ലാം മുനിസത്തമൻ നാരദങ്കൽ നിന്നു കേട്ടനന്തരം നാരദൻ പക്കൽ നിന്നു ജ്ഞാനവും ഗ്രഹീതനായി പരമം മോഹം നീക്കി തെളിഞ്ഞു വസുദേവൻ എന്നതിനനന്തരം ബ്രഹ്മാദിദേവകളാൽ നന്നായി സ്തുത്യനായി മാധവനവരോടായി അരുളി ചെയ്തു യദുകുലമാം ഭൂഭാരവും വിരവിൽ കളഞ്ഞു ഞാൻ വൈകാതെ വന്നിടുവൻ എന്നരുൾ ചെയ്തവരെ അയച്ചു പിന്നെ കണ്ട ദുർനിമിത്തങ്ങൾ കൊണ്ടു രാമനുമായി പറഞ്ഞു
നന്ദനന്ദനൻ ജഗൻ മംഗലൻ യദുകുലം തന്നുടെ നാശത്തിനും തൻ ദേഹനാശത്തിനും ആശയം തന്നിൽ കൽപ്പിച്ചുറച്ചു വസിക്കുന്നു നീശനാം കൃഷ്ണൻ തൻ്റെ ആരംഭം കണ്ട നേരം ഭഗവത് ഭക്തനാകും ഉദ്ധവനെന്നെ കൂടി ഭഗവത് ലോകത്തേക്കു കൊണ്ടെഴുന്നുള്ളുകെന്നു പറഞ്ഞോരുദ്ധവനോടരുളി ചെയ്തു നീയും അറിക ദേഹാദികളാകിയ പ്രപഞ്ചങ്ങൾ മായയാൽ മയമെന്നതറിഞ്ഞു സമബുദ്ധ്യാ മായാ വിച്ഛിന്ന ബോധാൽ സഞ്ചരിച്ചാലുമെടോ എന്നതു കേട്ട നേരമുദ്ധവരുടെ ചോദ്യം മുന്നമേ സംഗം കളഞ്ഞിടുവാനെന്തുപായം ലോകതത്വത്തെ വിമർശിക്ക സംഘങ്ങൾ പോവാനായതിൻ അവധൂതയതു സംവാദമെല്ലാം വഴിയേ അരുൾ ചെയ്ത നേരമുദ്ധവർ ചോദ്യം വിഷയങ്ങളിൽ വർത്തിച്ചിടിന യോഗിക്കുക വിഷയങ്ങളാൽ ബന്ധമില്ലാതെ ഇരിപ്പതും വിഷയങ്ങളാൽ ബന്ധമുണ്ടാകും വിവരവും അരുൾ ചെയ്യുന്നു കേട്ടു ബന്ധമോക്ഷങ്ങൾ ഭേദാൽ വരുന്നു മോക്ഷം വിദ്യാബന്ധമിത വിദ്യയാൽ വിദ്വാൻമാരായ മഹത്തുക്കളാരെന്നു ചൊൽക വിദ്വാൻമാർ ചിതേന്ദ്രിയന്മാരായി ഭാഗവതന്മാരായി ബോധികളായി ലോകാനുഗ്രഹപരരായവർ മഹത്തുക്കളെന്നറിഞ്ഞിടു നീയും ഭക്തിയാകുന്നതേതെന്നുദ്ധവർ ചോദിച്ചപ്പോൾ ഭക്തിയായതു മനോ വാക്കുകായങ്ങളാലും യാതൊരു പ്രകാരവും സർവവും സദാകാലം യാതൊന്നാം ഭഗവാങ്കൽ ഭക്തിയാൽ ചെയ്യുക തന്നെ ഭക്തിയാകുന്നതതുകൊണ്ടു മോക്ഷവും വരും ബന്ധമോക്ഷങ്ങൾക്കേവൻ വിഷയമാകുന്നതു ബന്ധമോക്ഷങ്ങൾക്കെല്ലാം വിഷയം പരമാത്മാതാൻ തന്നെ അനാദിയാം മായയാബദ്ധമായി സന്തതം വിഷയനായിരിക്കും ജീവൻ തൻ്റെ മായാബന്ധത്തെ സാത്വികോപാസനേന പോക്കി ന്യായമായി തെളിയേണം ജീവനെന്നരുൾ ചെയ്തു വിഷയമാപത്തിനു മൂലമായി കണ്ടിരിക്കെ വിഷയങ്ങളെ സേവിച്ചിടുവാനെന്തു ചൊൽക ആത്മാവല്ലാത ദേഹാദികളാലഹം ബുദ്ധി ആത്മനി നിൽക്ക മൂലം രാജസയുക്തം ചിത്തം തന്നാലെ ഗുണധ്യാന കാരണം കാമമുണ്ടാം എന്നതു ഗുണാതീതാത്മാവിനെ ധ്യാനിച്ചിട്ടു മാനസരജോഗുണം കളഞ്ഞിടണമെന്നു നൂനമെന്നതിൽ ഹംസസനക സംവാദത്തെ കേട്ടതുമൂലമതു കേൾപ്പാനായി ഇച്ഛിച്ചൊരു പുഷ്ടഭക്തനാമുത്തവരോടങ്ങരുൾ ചെയ്തു അന്യോന്യം ചേർന്നിരിക്കും വിഷയമനസ്സുകൾ തന്നുടെ വേർപാടേവമെന്നു നാൻ മുഖനോടു സനകാദികൾ ചോദ്യം ചെയ്തതിനുത്തരത്തെ തനിക്കു തോന്നാഞ്ഞെന്നെ സ്മരിച്ചു വിധാതാവും ഞാനപ്പോൾ ഹംസമായിട്ടവതാരത്തെ ചെയ്തു സാനന്ദം ഭയാതീതനായിരിക്കുന്നോരെന്നെ ആശ്രയിച്ചിട്ടു വിഷയം മനോവേർപാടതും നിശ്ചയം വരുത്തേണമെന്നരുൾ ചെയ്തവാറും ഹംസസംവാദം പലതുണ്ടവകളിലേതു പ്രാധാന്യമുള്ളതെന്നങ്ങുദ്ധവർ ചോദിച്ചപ്പോൾ ഭക്തിമാർഗമേ ശ്രേയസ്സാകുന്നതെന്നും ചൊല്ലി പ്രസ്തുത ധ്യാനമാർഗം ചോദിച്ചിതുദ്ധവരും പ്രാണവായുവെ ജയിച്ചിട്ടു തൻ ഹൃപത്മത്തെ നന്നായി വിലയിച്ചു തന്നുടെ കർണികയ്ക്കു കാളമേഘത്തിൻ നിറം ചതുർബാഹുക്കളോടും വ്യാളിപര്യങ്കശയം സർവലോഭിതരൂപം ധ്യാനം ചെയ്യുകയും വേണമെന്നതു കേട്ട നേരം ധ്യാനത്താൽ ഫലസിദ്ധി വിദ്വാൻമാർ ചെയ്വതെല്ലാം കേൾക്കേണമെന്നു മണിമാദികൾ കേൾപ്പിച്ചതും ഒക്കെയും തന്നംശമെന്നരുളി ചെയ്തവാറും സർവാംശം തൽസ്വരൂപമഹത്വം ചോദിച്ചതും സർവവസ്തുവിൻ ഗുണാതീതം ഞാനെന്നു ചൊല്ലി ആശ്രമവർണ്ണയുക്തരായവർക്കെല്ലാം ഭക്തി ആശ്രയമതുകൊണ്ടു വർണ്ണമാശ്രമധർമ്മം ഉത്ഭവങ്ങളുമതിൻ ഭക്തിസാധനങ്ങൾ തന്നുത്ഭവം ഇവയതും ആശ്രമവണ്ണികൾക്കു ഭക്തിസാധനമായ കർമ്മമിതെന്തെന്നതു വക്തവ്യമായങ്ങരുൾ ചെയ്യുകയെന്നതു കേട്ടു നാനാവസ്തുക്കൾ തൻ്റെ ഏകാത്മജ്ഞാനം കാണുക മൂനമങ്ങതിൻ യുക്തിചിന്തന വിജ്ഞാനവും ലോകങ്ങൾ തൻ്റെ
കർമ്മബഹുത്വം കണ്ടു ദൃഢമാകിയ വൈരാഗ്യവും ചരിത ശ്രദ്ധാനാമകീർത്തനമതും ഭക്തിസാധനമെന്നു ചൊല്ലി ഇത്തരം കേട്ടു ചോദിച്ചിടിനാനുദ്ധവരും യമനിയമങ്ങൾ ശമതമസാധനങ്ങളെ യമമാദികൾ ഹിംസ കൂടാതെ ഇരിപ്പതും ഇന്ദ്രിയ നിഗ്രഹവും ബുദ്ധി തന്നടക്കവും എന്നിവ സമാധികളെന്നു കേട്ടനന്തരം ദോഷവും ഗുണം രണ്ടും ഭേദമായി ചൊല്ലൂ വേദം. ഈശലുണ്ടതിൽ ദ്വൈതകാരണം വേദമെന്നോ ജ്ഞാനവും ഭക്തികർമ്മം മൂന്നിഹ പുരുഷാർത്ഥ സാധനമാം വിരക്തമായിട്ടു ജ്ഞാനകാന്ഡം കാമിക്കു കർമ്മ മനഃശുദ്ധി വന്നകക്കാമ്പിൽ കാമം പോകാതെ വന്നു ഭക്തി എന്നതും ചൊല്ലി ജ്ഞാനത്തിൻ അഭേദവും കർമ്മത്താൽ ഗുണദോഷജ്ഞാനം വൈരാഗ്യകർമ്മ വിരുദ്ധമില്ല ഭക്തിജ്ഞാനമം വിവേകത്തിനായിക്കൊണ്ടീ വിധിയെന്നും ജ്ഞാനവിഗ്രഹൻ കൃഷ്ണനരുളി ചെയ്തവാറും തത്വസംഖ്യകൾ പലർ പലതായി പറയുന്നിതത്രയും കേൾപ്പാനായിട്ടിച്ചിച്ചോരുദ്ധവനായി തത്വങ്ങൾ മായാകാര്യമാകയാൽ പലവിധം യുക്തിമാന്മാരാൽ വിധിയെന്നതും അരുൾ ചെയ്തു പ്രകൃതി പുരുഷന്മാർ ഭേദം ചോദിച്ചു പിന്നെ സകലഭേദം തോന്നിച്ചിടുന്നു പ്രകൃതിയും സകല ചൈതന്യാത്മാ സർവകൻ പുമാനെന്നും പ്രകൃതി പുമാൻ രണ്ടുമേകമെന്നരുൾ ചെയ്തു ജനന മരണമാം സംസാരഹേതുക്കളങ്ങറിവാൻ ചോദിച്ചതു മാധവനരുൾ ചെയ്തു കർമ്മ സംയുത മനസ്സോരോരോ ശരീരത്തിൽ ചെന്നു വ്യാപിച്ചു വിട്ടിയിടുന്നതു ജനിമൃതി പൂർവദേഹത്തിൻ തോന്നൽ തനിക്കില്ലാതെയാകും കേവലം മരണവുമെന്നതുമറിക നീ നേരെ പിന്നെയുമൊരു ദേഹം ഞാനെന്നു കണ്ടു കാരണം ധരിപ്പതു ജനനമിതു പാർത്താൽ തന്നെ പരമാർത്ഥ ജ്ഞാനത്തിൽ ഇവയില്ല എന്നരുൾ ചെയ്തു കേട്ടിട്ട് അഭിമാനത്തെ നീക്കാൻ നന്നായിട്ടിരിപ്പതെന്തെന്നതു ചോദിച്ചപ്പോൾ സംസാരത്തിൻ്റെ പരമാർത്ഥ വിചിന്തനം കൊണ്ടു സംസാരാഭിമാനങ്ങൾ കളയാമെന്നതിന്നു സംസാരവിവേകാർത്ഥമാകിയ ഭിക്ഷുഗീത കംസാരിതാനുമരുൾ ചെയ്തിതുവഴി പോലെ സംസാരാദികൾ ഗുണമയമായി തോന്നുമെന്നു കംസവൈരിയും സാഖ്യം കൊണ്ടവിടത്തിങ്കൽ നന്നായി മായയാം ഗുണവൃത്തിയരുളി ചെയ്തു ഗുണമയമാം വിഷയത്തിൽ ചേരാതെ ഗുണമായ വിഷം വിട്ടിടുകിൽ മായാഹീനനായി പിന്നെ പുരുഷാർത്ഥത്തെ സാധ്യമില്ല സംശയമെന്നുമായതിനൈലൻ തൻ്റെ കഥയുമരുൾ ചെയ്തു പിന്നെയും ഭഗവത് പൂജാവിധി ചോദിച്ചിതു നന്നായി പൂജാവിധി സ്ഥാനങ്ങളരുൾ ചെയ്തു ആർക്കു സംസാരമാത്മാ തനിക്കോ ദേഹത്തിനോ കേൾക്കണമെന്നു ചോദിച്ചായതിന്നരുൾ ചെയ്തു ആത്മാവും ദേഹം തമ്മിൽ സംബന്ധ സംസാരമെന്നാത്മാവാം കൃഷ്ണനരുൾ ചെയ്തതു കേട്ട ശേഷം മാനസജയത്തിനാശ്രയമായി സർവോത്തമമായിരിക്കുന്ന ഭക്തിയോഗത്തെ ചോദിച്ചിതു സർവഭൂതങ്ങളെയും ഈശ്വരാത്മകമായിട്ടുപാസിപ്പതു ഭക്തിയോഗമെന്നരുൾ ചെയ്തു ഇങ്ങനെ ചോദ്യോത്തരമിരുപത്തൊന്നാകുന്നു മംഗലൻ ഭഗവാനുമുദ്ധവർ തനുമായി ഇങ്ങനെ ഭഗവാനാൽ അനുശാസിതനായി മംഗലനുദ്ധവരും നമസ്കാരവും ചെയ്തു ഭഗവദാജ്ഞയാലെ ഭക്തനാമുദ്ധവരും ഭഗവത്യാനത്തോടും ബദര്യാശ്രമം ബുക്ക് തപസ്സു ചെയ്തു ഭഗവത് പാദാംബുജേ ചേർന്നാൻ താപസവരന്മാരെ കെട്ടുകൊള്ളുവിൻ ശേഷം ദുർനിമിത്തങ്ങൾ തീർപ്പാൻ യാദവ വീരന്മാരും ചെന്നിതു പ്രഭാസതീർത്ഥാന്തികേ സ്നാനത്തിനായി സ്നാനകർമ്മങ്ങൾ ചെയ്തു ബ്രാഹ്മണശാപത്തിനാൽ അന്യോന്യം മതം സേവിച്ചന്തരായിരണം ചെയ്താർ തങ്ങളിലെല്ലാം നശിച്ചിടിനോരനന്തരം മംഗലസമുദ്രതീരത്തിങ്കൽ യോഗസ്ഥനായി ഇരുന്നു ബലഭദ്രൻ തന്നുട യോഗബലാൽ ഹരിച്ചു ദേഹം തൻ്റെ കരണേ ചേർന്നുകൊണ്ടാൻ ഏവമെല്ലാമേ കണ്ടു മാധവൻ ദേഹത്യാഗം ചെയ്വതിന്നരയാലിൻ കീഴേ ചെന്നിരുന്നിട്ടു തൃക്കൈകൾ നാലും മറ്റു വൈഷ്ണവവേഷത്തോടും അർക്ക തേജസ് വെല്ലും ശോഭയായോഗസ്ഥനായി ഇരിക്കും നേരമിരുമ്പുലക്ക തൻ്റെ ശേഷാൽ ശരവും കൈക്കൊണ്ടിട്ടു വരുന്ന കാട്ടാളനും
ഭഗവത് അനുജ്ഞയാ ഭഗവത്പാദം കണ്ടു മൃഗമെന്നോർത്തു ശരമയച്ചിതതു നേരം ജഗദീപതി പദം തങ്കൽ ചേർത്തിതു ബാണം ജഗൽകാരണന്മായാമയതത്വമാർക്കറിയാം ഭഗവാൻ തന്നാജ്ഞയാ കാട്ടാളൻ സ്വർഗം ബുക്കു ഭഗവാൻ തൻ്റെ അന്വേഷണത്തെ ചെയ്തുകൊണ്ടു ദാരുകൻ വന്നു കണ്ടു വൃത്താന്തമെല്ലാം അറിഞ്ഞാരണാന്താർത്ഥാജ്ഞയാ ദ്വാരക തന്നിൽ ചെന്നു വൃത്താന്തമറിയിപ്പാൻ പോന്നോരു നേരത്തെങ്കൽ ദാതാവാദികളായ ദേവകൾ സ്തുതിച്ചതും കേട്ടതി സന്തുഷ്ടനായി തന്നുട യോഗബലാൽ തിഷ്ഠതിയിങ്കൽ തന്നെ ദേഹവും ദഹിപ്പിച്ചു ചെന്നുതാൻ സ്വധാമത്തെ പ്രാപിച്ചു ജഗന്നാഥൻ തന്നുടമായയാലെ ജന്മാദീവയെല്ലാം കേവലം പരബ്രഹ്മമൂലമാം കൃഷ്ണനൊരു ഭാവവും അഭാവവും ഒരു കാലത്തുമില്ല ജന്തുക്കൾ തമ്മെപ്പോലെ സംസാരദുഃഖാദികൾ അന്തമാദിയുമില്ലാതിരിക്കും ബ്രഹ്മത്തിങ്കൽ ഉണ്ടെന്നു തോന്നുന്നതുമായയാലെന്നേ വേണ്ടു രണ്ടില്ലാതിവിടത്തിൽ എന്തു സംസാരബന്ധം ഭഗവദാജ്ഞയാലേ ദാരുകൻ ദ്വാരാവധിക്കകത്തു ചെന്നു വൃത്താന്തങ്ങളെ അറിയിച്ചാൻ അന്നേരം അവിടത്തെ വൃത്താന്തമെന്തു ചൊല്ലൂ കിന്നരാം സ്ത്രീബാലവൃത്താവധി ജനമെല്ലാം ചെന്നു തന്നുടെ ഹതരായവർ തമ്മെ കണ്ടു വന്ന ദുഃഖത്താൽ വസുദേവർ ദേവകി പിന്നെ രോഹിണിയവർ തങ്ങൾ ദേഹത്തെ ഉപേക്ഷിച്ചു മോഹത്തെ നീക്കി മുക്തരായാരെന്നതേ വേണ്ടു മറ്റുള്ള നാരീജനം തത്തൽ ഭർത്താക്കളോടു ചുറ്റുമായ അഗ്നിപ്രവേശത്താലേ ചേർന്നുകൊണ്ടാർ ശ്രീകൃഷ്ണകാന്തമാരാം രുക്മിണി മുതലായോർ ശ്രീകൃഷ്ണം ധ്യാനിച്ചഗ്നി തന്നിലേ പ്രവേശിച്ചു ചെന്നു തൽക്കാരണത്തിൽ ചേർന്നിതു സമസ്തരും വന്നിയിലാണുയർന്ന തോർത്താലംഭസി മുങ്ങി നന്നായി പൊങ്ങിപ്പോന്നു സുഖിക്കുന്നതുപോലെ പിന്നെ അർജുനൻ കൃഷ്ണവിരഹാൽ ദുഃഖിതനായി മുന്നം മാധവൻ ഉപദേശിച്ചിട്ടുള്ളിലുള്ള ജ്ഞാനത്താൽ വിവേകിച്ചു ദുഃഖത്തെ കളഞ്ഞിട്ടു ഹതരാം ബന്ധുക്കൾക്കു വേണ്ടുന്ന ശേഷക്രിയ സഹസാ കഴിപ്പിച്ചു നിൽക്കുമ്പോൾ സമുദ്രവും ക്ഷോഭിച്ചു ത്വരാവധി മിക്കതും മുക്കുന്നതിൻ പ്രാഭവം കണ്ടു ശേഷിച്ചുള്ള യാദവരെയും നാരികളെയും ഇന്ദ്രപ്രസ്ഥത്തിലാക്കി വജ്രം പാരാതെ രാജാവാക്കി വച്ചവൻ ഹസ്തിനമാമ്പുരിയിൽ ചെന്നു ധർമാത്മജനാദികളോടു പരമാത്മാവാം കൃഷ്ണവൃത്താന്തം സമസ്തവും അറിയിച്ചതു നേരം ധർമ്മജന്മാദികളും പുറപ്പെട്ടവർ നടന്നങ്ങനെ പുരുഷാർത്ഥം സാധിച്ചിതെന്നും ഇവയെല്ലാമേ ഏകാദശ സ്കന്ധത്തിൽ വേദവ്യാസനരുൾ ചെയ്തിരിക്കുന്നു മോക്ഷസാധനമായി വൃത്താന്തമിതിലല്ലോ സംക്ഷേപിച്ചറിയിച്ചേന്മാ മുനിവരന്മാരെ അധ്യായമിതിൽ 31 ചൊല്ലിയിടിനേൻ സാധ്യമെന്തിനിയൊന്നു മോക്ഷമാർഗത്തിന്മീതെ എന്നതു കേട്ട നേരം ശൗനകാദികൾ സൂതൻ തന്നോടു പറഞ്ഞിതു സാക്ഷാൽ മോക്ഷൈകബലം സംക്ഷേപിച്ചറിയിച്ചതേതുമേ മതിവരാ സംക്ഷേപിക്കേണ്ടതോരോന്നുണ്ടതിക്കഥയല്ല സകലമതും മുക്തി സാധനമായിട്ടുള്ളൂ സകലസാരമോക്ഷവിസ്താരം ചുരുക്കാതെ പറഞ്ഞു കേൾപ്പിക്കണം ഞങ്ങൾക്കിന്നിതിലാശ പറഞ്ഞാലൊടുങ്ങിടാ കേൾക്കിലേ മതിയാവൂ പലർക്കും ഇതു രസിച്ചിടുവാനുള്ള ഹേതു ചിലർക്കെന്നാലും പോരുമില്ലായെങ്കിൽ ഞങ്ങൾ പോരും ശ്രദ്ധാഭക്തികളോടും ഇങ്ങനെ മുനീന്ദ്രന്മാർ ബുദ്ധിമാനായ സൂതൻ തന്നോട് ചൊന്ന ശേഷം ചൊല്ലിനാൻ കേൾപ്പിൻ ചൊന്നാലന്തരമില്ലെന്നാകിലും ചൊല്ലും ചൊല്ലാത്തതായുമല്ലോ കേവലമാത്മാ ആയതുകൊണ്ടു ചൊൽകിലേതുമേ കുറവില്ല ഏകാത്മാ കൃഷ്ണൻ കൃപ രണ്ടെന്നാകിലുമുണ്ടാം ചൊല്ലുവത് കുറവെന്നാൽ കാരുണ്യാൽ കാത്തുകൊള്ളും ചൊല്ലുവല്ലഭമെന്നാൽ മോദിച്ചു പാലിച്ചിടും ബന്ധമോക്ഷങ്ങൾ രണ്ടും മായയാലെന്നു കൃഷ്ണൻ അന്തർ മനസ്സി തെളിഞ്ഞരുൾ ചെയ്തിരിക്കുന്നു സംസാരം മായാമയമെന്നതങ്ങിരിക്കലും സംസാരവിനാശനൻ തൻ കഥ ചൊല്ലിക്കൊണ്ടും കേൾക്കയും കേൾപ്പിക്കയും നല്ലതു സംസാരത്തെ തീർക്കുവാനെഴുതെന്നുമായതു മൂലമായി തങ്ങൾ തങ്ങൾക്കു വശമുള്ളതുപോലെ ജഗൻ മംഗളാത്മാവു തന്നെ സേവിച്ചാൽ നന്നായി വരും എന്നരുൾ ചെയ്തിരിക്കും ആത്മാരാമനാം ഗുരു തന്നുടെ വൃത്താന്ത വേദാന്ത സംഗ്രഹസാരം
ആദിയെ സംക്ഷേപിച്ചു ചൊന്നതിൻ ക്രമം പോലെ വേദിച്ചുകൊള്ളവിനെന്നു പറഞ്ഞു സൂതൻ ചൊന്നാൻ. ധർമ്മസ്ഥാപനകരനാകിയ നാരായണൻ നിർമ്മലൻ യദുകുലേ വന്നവതാരം ചെയ്തു. ഒന്നൊന്നേ ചരിത്രങ്ങൾ ചെയ്തവ കേട്ടു കേട്ടു സന്ദേഹമകന്നൊരു മന്നവൻ വിഷ്ണുരാതൻ വന്ദിച്ചു ചോദ്യം ചെയ്തു. ശ്രീ സുഗമുനിയോടു നന്ദനന്ദനൻ ജഗന്മംഗലൻ നാരായണൻ അന്യമൊന്നില്ലെങ്കിലും മാധവരാജ്യസ്ഥിതി തന്നെ മനോമയം കൊണ്ടു ചെയ്തിരുന്നതിൽ പിന്നെയങ്ങ് ആചരിച്ചതെന്തെന്നും സംഹാരവും ഇങ്ങറിയിച്ചിടണമെന്നതു കേട്ട നേരം മന്ദഹാസവും ചെയ്തു. ശ്രീ സുഗനരുൾ ചെയ്തു, മന്നവ കേട്ടുകൊള്ളുക മോക്ഷസാധനക്രമം. ഭൂപതി ദയാപതി സൽപതി സദാമ്പതി ശ്രീപതി ദ്വാരാവതി തന്നിൽ മേവുന്ന കാലം മേദിനീഭാരമെല്ലാം താൻ തീർത്ഥപ്രകാരവും മേദിനീപദേ കേട്ടുകൊള്ളുക വഴി പോലെ. ശ്രീകൃഷ്ണൻ യദുക്കളോടൊന്നിച്ചു സരാമനായാകുലമെന്നേ ദൈത്യവധത്തെ ചെയ്തിട്ടുടൻ ഭൂമിക്കുണ്ടായ ഭാരം പിന്നെയും തീർത്തിയിടുവാൻ ഭൂമിപാലകന്മാരാം ധൃതരാഷ്ട്രജന്മാരെ പാണ്ഡുനന്ദനന്മാരോടേറ്റവും സ്പർദ്ധിപ്പിച്ചു. പാണ്ഡവ പത്നിയായ പാഞ്ചാലി ഹേതുവായും ദ്യൂതഹേലനകജഗ്രഹണാദികൾ കൊണ്ടും മാധവൻ മറ്റുമോരോന്നിത്തരമുണ്ടാക്കിയിട്ടു അവരോടൊന്നിച്ചു കൂടിയിടിന ദുഷ്ടന്മാരാം നൃപതിവരന്മാരെ കൊന്നിട്ടു ഭൂഭാരത്തെ സകലം കളഞ്ഞിതു ഭാരത സമരത്താൽ സകല കലാനിധി അപ്രമേയാത്മരൂപൻ ഏവമെല്ലാമേ മുന്നേ നിന്നോടു ചൊല്ലിയിടിനേൻ. കേവലൻ ദ്വാരകയിൽ സ്വൈരമായി വസിക്കുന്നാൾ യാദവകുലമേറ്റം വർദ്ധിച്ചു വരികയാൽ മേദിനി തനിക്കവരാലും ഭാരമായി വന്നു. അന്നേരം യദുകുലകൽമഷഭാരം തീർപ്പാൻ നന്ദനന്ദനൻ സത്യസങ്കൽപ്പൻ നാരായണൻ ചിന്തിച്ചു. വേണു തമ്മിലുരുമ്മീട്ടുണ്ടാം അഗ്നിയന്തരം വരുത്തുന്നു വേണുകാനനമെല്ലാം എന്നതുപോലെ വിപ്രന്മാരുടെ ശാപാതി കൊണ്ടിന്നു യാദവകുലമൊട്ടൊടുക്കുവനെന്നു ചിന്തിച്ചു ജഗന്മയനാകിയ ലോകനാഥൻ തന്തിരുവടിയുടെ മയമാർക്കറിയാവൂ. അന്നേരം പരീക്ഷിച്ചു ചോദിച്ചു സുഗമുനി തന്നോട്, കൃഷ്ണഭക്തന്മാരായ വൃഷ്ണികൾക്ക് ശാപമിങ്ങനെ ഭവിച്ചിടുവാനെന്തു ബന്ധം? ശാപനാശനൻ കൃഷ്ണൻ വംശജോത്തമനല്ലോ. യാതൊരു നിമിത്തമായുണ്ടായി വിപ്രശാപം ഏതൊരു വിധമതുമരുളി ചെയ്യേണമേ. സർവാത്മാവായി സർവകർമാചാരാത്മാവായി സർവപുണ്യൗഹകർമ്മമൂലകാരണനായി ചിത്സ്വരൂപനായി തൻ്റെ ത്രിവിധകരണത്താൽ തൽസ്വയം കീർത്തിധാമ നാമകർമാദികളാൽ സകല കലിമലദോഷ സംഹാരം ചെയ്യും സകലാത്മകൻ വസുദേവ മന്ദിരത്തിങ്കൽ സകല ഗുണനിധി വസിക്കും കാലത്തിങ്കൽ സകലാത്മക ചിന്തയറിഞ്ഞു മുനീന്ദ്രന്മാർ കശ്യപ ഭൃഗു ഭരദ്വാജരും വസിഷ്ഠരിത്യാദ്യന്മാരാകും. മുനിമാർ പലരൊരുമിച്ചു അദ്യനാം കൃഷ്ണൻ തന്നെ കാൺമാനായെഴുന്നള്ളി. വേദവേദാന്ത വിദ്യന്മാരാകും മുനികളെ ഭഗവത് പുത്രർ പലരിവരെ കണ്ട നേരം മേ നിരൂപിച്ചാരവരെ ചതിക്കാനായി. അതിനു സാമ്പൻ തന്നെ ഗർഭിണി വേഷമാക്കി മതിമാന്മാരാം ഇവരോട് ചോദിച്ചിടുക. പറവിനിവൾ പെറുന്നതു പുത്രനോ പെണ്ണോ അറിവേറിയിടും മുനിമാരോട് ചോദിച്ചപ്പോൾ കാലാത്മമതമറിഞ്ഞേരം മുനീന്ദ്രന്മാർ ബാലന്മാരെയെല്ലാം ഗർഭിണി അവളെയും നോക്കിക്കണ്ടവർ തമ്മിൽ അന്യോന്യമീക്ഷിച്ചുടൻ ഓർക്കുമ്പോൾ അടുത്തിതു പ്രസവം ഇവൾക്കെന്നാർ. കാഠിന്യമേറെയുള്ളോരായ സമുസലത്തെ ഗാഠവേദനയോടെ പ്രസവിച്ചിടും നൂനം. അതിനാൽ നിങ്ങൾ വംശനാശവും വന്നുകൂടും. അതിനേതുമേയില്ല സംശയമോർത്തു കണ്ടാൽ മതിമാന്മാരാം മുനിമാരുടെ വാക്കുകേട്ടിട്ട് അതിനിന്ദിതത്തോടെ ഹസിച്ചുപോയാരവർ. പെറ്റിതു സാമ്പൻ പുനരിരുമ്പാം മുസലത്തെ പെറ്റ ഖേദത്താലെല്ലാം അറിഞ്ഞു യദുക്കളും യദുരാജനും അതുരാകിയ ചൂർണമെല്ലാം മുധതി തന്നിൽ കലക്കിയിടുവാൻ കൽപ്പിക്കയാൽ വേഗേന യദുകുലവീരന്മാരതു ചെയ്താരാഗമജ്ഞോത്തമന്മാർ ശാപകാരണം കൊണ്ടും ദേവദേവേശന്തൻ്റെ ആജ്ഞയെ ലംഘിപ്പതിന്നേവരാൽ ഒരു നാളുമരുതു വിചാരിച്ചാൽ
ബോധമില്ലിനി കുലനാശവും വരുമെന്ന ഖേദവുമടക്കി വാണിടിനാർ യദുകുലം. അയസ്സിൻ കണ്ടമൊന്നു ശേഷിച്ചതാഴി തന്നിൽ ഭയത്തോടെറിഞ്ഞതിൽ വസിക്കും മത്സ്യം. ഗ്രസിച്ചതു കൈവർത്തൻ കയ്യിൽ ലഭിച്ചിട്ടുടൻ പുനരതു കാട്ടാളൻ തനിക്കൈക്കൊണ്ടു നൽകീദാശൻ. അതിനാലൊരു ശരം തീർപ്പിച്ചു കാട്ടാളനും അതിമോദേന വസിച്ചിടിനാനിശാജ്ഞയാ. ജലത്തിൽ കലക്കിയ ചൂർണങ്ങൾ തിരയൂടയലച്ചു കരപറ്റി മുളച്ചിതയ്യാമ്പുല്ലായി. യാദവകുലനാശം വരുവാൻ വൈരാഗ്യേണ യാദവപതി കൃഷ്ണൻ ചിന്തിച്ച പ്രകാരവും യാദവകുലത്തിൻ്റെ നാശകാരണമതും ഈ ദൃശമെന്നു ധരിച്ചിടുക നൃപോത്തമ. കേട്ടാലും നൃപോത്തമ മാധവ പ്രിയഭക്തശ്രേഷ്ഠനാം നാരദനും കൃഷ്ണനെ കാൺമാനായി. ദ്വാരക തന്നിൽ ചെന്ന നേരത്തു മുകുന്ദനും നിര്യാണകാലഭാവാരംഭമായതുമൂലം മാധവ മന്ദിരത്തിൽ ചെല്ലാതെ മുനീന്ദ്രനും സാദരം കൃഷ്ണചിത്തമൊക്കവേ അറിഞ്ഞിട്ടു. ദേവർഷിപ്രവരനാം നാരദൻ അതുനേരമാവിർമോദേന വസുദേവമന്ദിരത്തിങ്കൽ ആഗതനായി. മുനി തന്നെ കണ്ടതുനേരം വേഗേന വസുദേവരെഴുന്നേറ്റുടൻ ഭക്ത്യാ പാദ്യാർഖ്യാസനാദികൾ കൊണ്ടു പൂജിച്ചിട്ടഭിവാദ്യവും ചെയ്തു. മുനി തന്നോടു പറഞ്ഞിതു, നിന്തിരുവടി ഇവിടേക്ക് വന്നതുമൂലം അന്തസ്ഥാപങ്ങൾ തീർന്നു ശുദ്ധമായി മമ കുലം. എന്നല്ല ഭവാനുടെ സഞ്ചാരം നിമിത്തമായി മണ്ണിടത്തിങ്കൽ സുഖം വരുന്നു ശരീരിണാം. ഉത്തമ മാധവന്മാരായിരിക്കും പുത്രന്മാർക്കു സത്തമനാകും പിതാവെന്നതുപോലെ തന്നെ ഉത്തമന്മാർക്കു തവ ചരിതം സുഖമായും ഉത്തമേതരന്മാർക്കു ദുഃഖതമായും വരും. കർമ്മികളായുള്ളവർക്കെങ്ങനെ മോക്ഷം വരും മംഗളമതേ പറഞ്ഞിടുക വഴി പോലെ. ഇത്തരം വസുദേവൻ തന്നെ വാക്കുകേട്ടു ചിത്തകൗതുകത്തോടു നാരദനരുൾ ചെയ്തു, കേട്ടുകൊള്ളുക മുന്നം ദാതാവിൻ പുത്രനായി വാട്ടമെന്നിയേ ഭവിച്ചിടിനാൻ സ്വയംഭുവൻ. തൽസുതൻ പ്രിയവ്രതൻ, തൽസുതൻ അഗ്നീധ്രനും തൽസുതൻ നാഭി, പിന്നെ തൃഷഭനവൻ പുത്രൻ. തൽസുതന്മാരായി നൂറു പുത്രന്മാരുണ്ടായി വന്നു. വത്സന്മാരതിൽ മുമ്പനായതു ഭരതൻ പോൽ. ഭരതാനുജന്മാരിൽ ഒമ്പതു പേരുമോർത്താൽ പെരിക പ്രസിദ്ധന്മാർ നവയോഗികളല്ലോ. എന്നതിൽ മുന്നേവനായുള്ളവൻ കവിയല്ലോ, പിന്നേവൻ ഹരിതാനും അന്തരീക്ഷനും, പിന്നെ പ്രബുദ്ധൻ പിപ്പലായനാവിർഹോത്രൻ, പിന്നെ സുബുദ്ധി ദ്രമിടനും ചമസൻ കരഭജൻ. ഭഗവത് രൂപമായിട്ടിരിക്കുന്നൊരു വിശ്വം സദസദാത്മകമായെന്നതുമറിഞ്ഞുള്ളിൽ എത്രയും തേജോമയന്മാരവർ ലോകങ്ങളിൽ. ഉത്തമ ഗുണവാന്മാരൊന്നിച്ചു നടക്കുമ്പോൾ മൈഥിലനായ നിമിതൃപനങ്ങൊരു യാഗം ചെയ്തിടുന്നേരം നവയോഗികൾ ചെന്നു തത്ര. ആത്മാനുരൂപന്മാരാം യോഗികൾ തമ്മെ കണ്ടു സ്വാത്മനാ നിജപുരോഹിതനും കൂടി പൂജിച്ചാത്മാനന്ദത്തോടെ ചോദിച്ചിതു വിദേഹനും. ആത്മജ്ഞാനികളായ യോഗികൾ തമ്മോടായി അങ്ങനെയുള്ള നിമിസംവാദം കൊണ്ടു ഞാനും ഇന്നിഹ ഭവാനോടിങ്ങെ പേരുമറിയിക്കാം. മന്നവൻ നിമി നവയോഗികളോട് ചൊന്നാൻ, മണ്ണിടത്തിങ്കൽ ഈശന്മാരായ നിങ്ങളെല്ലാം വിഷ്ണുഭക്തന്മാരായി വിഷ്ണുസന്മയലോകേ വിഷ്ണുബോധേന ലോകം പാവനമാക്കിയിടുവാൻ സഞ്ചരിക്കുന്ന നിങ്ങൾ ദേഹത്തെ കാൺമാനേറ്റം ചഞ്ചല ഹൃദയന്മാരാകിയ മാനുഷർക്കു ദുർലഭം കണ്ടെത്തിയാൽ ദുരിതമെല്ലാം നീങ്ങി കില്ലില്ല സംസാരത്തിൻ ഭ്രമവും തീരും. നൂനം സത്സംഗം തന്നെ സർവദോഷശാന്തിയെ ചെയ്യും. സത്സംഗം ഭാഗവതധർമ്മത്തെ എനിക്കിപ്പോൾ ഒക്കവേ നിങ്ങൾ ഉപദേശിച്ചു തന്നിടണം. ഭക്തവത്സലന്മാരാം നിങ്ങൾക്കു നമസ്കാരം. ഏവം നിർവ്യാജഭക്തിയോടപേക്ഷിച്ചു നിമി സേവിച്ച നേരം അവരുപദേശിച്ച വഴി കേട്ടാലുമെന്നു വസുദേവനോടതു നേരം ശ്രേഷ്ഠനാം മഹാമുനി നാരദനരുൾ ചെയ്തു, നവയോഗികൾ മുമ്പൻ കവിതാൻ നിമിയോടും ഈ വണ്ണം ഭാഗവതധർമ്മത്തെ അറിയിച്ചാൻ അസത്തായിരിക്കുന്ന പ്രപഞ്ചം സത്യമെന്നു മുഴുത്തു തോന്നും ബുദ്ധി നിവൃത്തി വരുവാനായി. അച്യുത പദാംബുജോപാസന വഴി പോലെ നിശ്ചല ബുദ്ധ്യാ മുമ്പിൽ ചെയ്യേണം നൃപോത്തമ. അവിദ്വാന്മാരായുള്ളോർ അജ്ഞാനി ജനങ്ങൾ കങ്ങ വിദ്യാനാശം
വന്നിട്ട് ആത്മാനമറിവാനായി ഭാഗവതാഠ്യമിതം ഭഗവാനരുൾ ചെയ്തു ഭോഗികളായ കർമ്മമാർഗികൾ മുക്തരാവാൻ എങ്ങനെയെന്നാൽ മനോവാക്കുകായങ്ങൾ കൊണ്ടു അങ്ങിഹ ചെയ്യും കർമ്മമൊക്കെയും നാരായണൻ തൽപദേ സമർപ്പിച്ചു കൊള്ളേണം ദ്വൈതഭ്രമം എപ്പേരും പോവാനപ്പോൾ ഭയകമ്പാതി തീരും കർമ്മങ്ങൾ ഈശ്വരങ്ങൾ നിന്നു വേർവിട്ടു തോന്നും നിർമ്മലനായോരീശൻ തന്നുടമായാവശാൽ അജ്ഞാനി ജനങ്ങൾക്ക് തോന്നുന്ന ഭേദബുദ്ധി സുജ്ഞാനസ്വരൂപനാമി ശങ്കലില്ല നൂനം ആചാര്യമറിയായിക കൊണ്ടീശ ചൈതന്യവും ശാശ്വതം തെളിഞ്ഞു ശോഭിക്കയുമില്ലയല്ലോ ഈശനും പ്രപഞ്ചവും രണ്ടായി തൊന്നതും വാസനാസങ്കൽപ്പാദി വികൽപ്പഭ്രമമെല്ലാം സ്വപ്നതുല്യമെന്നുള്ളിൽ അറിഞ്ഞു വിദ്വാനായി വിഘ്നമാം ദ്വൈതഭ്രമമൊക്കെയും മിഥ്യയെന്നും ദേഹവും ഇന്ദ്രിയാദിസംഘവും പഞ്ചഭൂതം ഐഹിക ലോകം ചരാചരങ്ങളെല്ലാം ഒന്നായി ഈശ്വരമയമെന്നങ്ങറിഞ്ഞു സദാനന്ദ നിശ്ചലഭക്തിയാ മത്തോന്മത്തന്മാരെന്ന പോലെ നിത്യവും ഈശ്വരങ്ങൾ സർവവും സമർപ്പിച്ചു ചിത്തവും ഉറപ്പിച്ചു വസിച്ചീടുന്നതല്ലോ ഉത്തമ ഭാഗവത ധർമ്മമെന്നറിക നീ ഇത്തരം കവി നിമിയോടുപദേശിച്ചപ്പോൾ ഉത്തമൻ നിമിനൃപൻ പിന്നെയും ചോദ്യം ചെയ്താൻ ഭാഗവതന്മാരായ ഭഗവത് ഭക്തരുടെ യോഗവൈഭവ യശോധർമാചാരങ്ങളെല്ലാം എങ്ങനെ എന്നു നൃപൻ വാക്കുകൾ കേട്ട നേരം മംഗലൻ ഹരിദാനുത്തരമരുൾ ചെയ്തു സർവഭൂതങ്ങളിലും ആത്മനാ ഭഗവാനെ സർവദാ കാണുന്നവർ ഭാഗവതോത്തമരാം സർവഭൂതങ്ങളിലും ഭഗവാൻ താനെന്നതും സർവഭൂതങ്ങൾ സദാ ഭഗവാൻ തങ്കലെന്നും സർവദാ കാണുന്നവർ ഭാഗവതാഠ്യരല്ലോ മൂഢനും രിപു മിത്രം ഭക്തനും അഭക്തനും പ്രൗഢനും അപ്രൗഢനും ബദ്ധനും മുമുക്ഷുവും എന്നിവരെല്ലാം വിഷ്ണുമായയെന്നറിയുന്നോരുന്നത ഭക്തൻ താനും ഭാഗവതോത്തമനാം ദേഹങ്ങൾ ഇന്ദ്രിയങ്ങൾ പ്രാണങ്ങൾ കരണങ്ങൾ മോഹാദി ഷഡ്ദോഷങ്ങൾ പിന്നയ ഷഡ്ഡൂർമികൾ ഏവമാദിയായുള്ള സംസാരധർമ്മങ്ങളാൽ ഏവനെന്നാലും ഊഹ്യമാനനായി ഹരി തന്നെ സേവിക്കുന്നവന്താനും ഭാഗവതോത്തമനാം യാതൊരുത്തന്റെ ചിത്തേ കാമകർമാദി ബീജം ഏതുമേ ജനിയാതെ മാധവമയനായി ഭക്തനാകുന്നവനും ഭാഗവതോത്തമനാം വ്യക്തമാം ജന്മകർമാദ്യാശ്രമവർണ്ണങ്ങളാം ദേഹാഭിമാനങ്ങളും വിത്താദിമോഹം നീക്കി ദേഹാദി സർവഭൂതകാരുണ്യശാന്തനായി മേവീടുന്നവന്താനും ഭാഗവതോത്തമനാം കേവല സന്യസ്തനായി ജീവവത്സലനായി കേശവന്തങ്കൽ ഗാഠചിത്തനായി ലോകത്രയം പാതരേണുക്കൾ കൊണ്ടു പാവനമാക്കി ശോഭിച്ചാതുരമായ ഭവദുഃഖമൂലങ്ങൾ തീർപ്പാൻ വൈകുണ്ഠസ്മൃതിയോടും ലോകേഷു സഞ്ചരിച്ചു ലോകേശ സുരാസുരാദികളാൽ വിമൃഗ്യമാം ഭഗവത്പാദാരവിന്ദങ്ങളെ നിമിഷവും അകമേ മറക്കാതെ തൽപദപ്രകാശത്താൽ മാനസം കുളിർത്തു ദുഃഖങ്ങളുമൊക്കെ നീക്കിട്ടാനന്ദമയനായോൻ ഭാഗവതോത്തമനാം ഈ വണ്ണം ഭാഗവതന്മാരുടെ അവസ്ഥകൾ ഏവം കേട്ടോരു നിമി അന്നേരം ചോദ്യം ചെയ്തു മായാതത്വവും അതിൻ ലക്ഷണങ്ങളുമെല്ലാം മായമെന്നിയേ അരുൾ ചെയ്കന്നു കേട്ട നേരം അന്തരീക്ഷനുമപ്പോൾ അന്തർമോദേന ചൊന്നാൻ ചിന്തിക്ക നിമി നൃപ ബന്ധങ്ങളകലുവാൻ നിർഗുണക്കേവലാത്മാ തന്നിൽ നിന്നിഹ തോന്നും സദ്ഗുണഭ്രമമല്ലോ മായ എന്നറിഞ്ഞാലും ദേഹേന്ദ്രിയാർത്ഥങ്ങളായി തോന്നിയിടുന്നതു ജാഗ്രത് മോഹമാം സ്വപ്നം അന്ധക്കരണഭ്രമമല്ലോ സുപ്തി തദ്വാസനയാം ബീജമെന്നറിയണം ജ്ഞപ്തിയാം തുര്യമതിൻ കാരണമെന്നറിക വിശുദ്ധ ജ്ഞാനം തന്നെ മായയാ ത്രിവിധമായി അശുദ്ധമവസ്ഥകളായിട്ടു തോന്നിയിടുന്നു ജാഗ്രദ്വാസന തന്നെ സ്വപ്നമായി തോന്നിയിടുന്നു ആഗ്രഹം സ്വപ്നജ്ഞാനമെന്തെന്നാൽ അതു ഫലം തൽഫലം കർമ്മമതു ചിന്തിച്ചാൽ മിഥ്യാഭൂതകൽപ്പിതമവസ്ഥകൾ ആത്മനി തോന്നിയിടുന്നു എങ്ങനെയെന്നാൽ മനോരഥമാകുന്ന സ്വപ്നമിങ്ങുള്ളിൽ തോന്നുന്നതുപോലെ എന്നറിക നീ മാനസസ്മരണകളോർക്കുമ്പോൾ മിഥ്യയല്ലോ മാനസസ്മൃതി പോയാൽ മായയുമില്ല പിന്നെ ആത്മാവിൻ വൈഭവങ്ങളറിഞ്ഞു മോക്ഷത്തിനായ ആത്മനാലോകങ്ങളെ തന്മയമായി കണ്ടു സ്വപ്രകാശാത്മാമായ കൊണ്ടിഹ
മഹാഭൂതമുത്ഭവിപ്പിച്ചിട്ടതിലുളവാം പഞ്ചഭൂതം അഞ്ചു ഭൂതത്തെ കൊണ്ടു പത്താക്കി പിന്നയതിൽ അഞ്ചിനെ നന്നാലാക്കി പഞ്ചവിംശതി തത്വം എന്നതിൽ നിന്നീടുന്ന ചൈതന്യം ജീവാത്മാവായി വന്നീടുന്നിതുമന്തക്കരണഭാസനായി നിന്നിഹ മനസ്സായി കർമ്മങ്ങൾ ചെയ്യുക മൂലം വന്നിതു ശരീരവും തത്തൽ കർമ്മണാം ഫലം ഗ്രഹിച്ചു സുഖദുഃഖഭാവേന ഭ്രമിക്കുന്നിദിഹത്തിലനാദിയായെന്നതുമറിക നീ ഇക്കണ്ട പഞ്ചഭൂത ഭൗതിക ചരാചരമൊക്കെയും കാലാന്തരാൽ മിഥ്യയായി വരും നൂനം ഭൂതാതിക്രമാൽ വരും അഗ്നി വർദ്ധിച്ചു മേന്മേൽ ആതപമയമാകും ലോകവുമതുകാലം നൂറുവത്സരം മഴ പെയ്കയില്ലതിനാലെ നീറായി ഭവിച്ചിടും മേദിനിയെല്ലാം അപ്പോൾ പാതാളെ വസിച്ചിടും ശേഷൻ തന്മകുടങ്ങൾ ആതപം കൊണ്ടുവെന്തു തദ്വിഷാഗ്നിയും കൂടി ശേഷസൂര്യാദികളും ലോകവും ഭസ്മമാക്കി ശേഷിപ്പിച്ചൊരു വന്നിതന്നിൽ നിന്നുളവാകും സപ്തമേഘങ്ങൾ പിന്നെ നൂറു സംവത്സരവും ഹസ്തിതൻ കരതുല്യഗണങ്ങൾ വർഷിച്ചിഹ തജ്ജലേ ലയിക്കുന്നു മുന്നമുള്ളൊരു ഭസ്മമച്ചലം തന്നിൽ വിരാട്ടുണ്ടായിതെന്നു കേൾപ്പു തദ്വിരാൾ പുമാന്താനും തജ്ജലേ ലയിച്ചിടും അദ്വയമായിടുന്നോരവ്യക്ത സ്ഥൂല സൂക്ഷ്മഭൂതങ്ങൾ ലയിച്ചിടുമിന്ധനാഗ്നികൾ പോലെ മേദിനി ഗന്ധമെന്യേയംഭസി ലയിച്ചിടും ജലവും രസമെന്യേയഗ്നിയിലടങ്ങിയിടും വിലയം വരും രൂപാപേതനായഗ്നിവായൗ മാരുതൻ സ്പർശഹീനമാകാശേ ലയിച്ചിടും ആരവഹീനം വീണ്ടും കാലാത്മാഗുണങ്ങളും കേവലം മായാ പരമാത്മനിലയിച്ചിടും ഈവണ്ണം ദേഹകരണേന്ദ്രിയാദികളെല്ലാം ആത്മാവ് തന്നെ വേറായി തോന്നുന്നു സമസ്തവും ആത്മാവെന്നറിഞ്ഞുടൻ ദൃഢത്വം വരായികയാൽ ആത്മാവ് വേറെ ഞാനെന്നോർത്തിഹ നശിക്കുന്നു എന്നല്ല മോഹക്ലേശ ഭയചാവല്യാദികൾ വന്നു സംഭവിക്കുന്നിതാത്മനിമായയാലേ ആത്മാവിൽ നിന്നു വേറായി തോന്നുന്നു ലോകാലോകം ആത്മാവല്ലാതെയില്ല തോന്നുകിൽ സ്വപ്നതുല്യം സൂര്യനങ്ങുദിക്കുമ്പോൾ അസത്താമന്ധകാരം ഛായയില്ലാതെ പോലെ വന്നിടും ബോധോദയെ ബോധമില്ലാതെ വരുന്നേരത്തങ്ങുളവായി ബാധയായ അസത്തായിട്ടിരിക്കും മായ തന്നെ സർഗവും സ്ഥിതിലയം ചെയ്യുന്നിതറിഞ്ഞാലും നിർഗുണേ സിതരക്ത കൃഷ്ണവർണ്ണിനി മായ ഇത്തരം മായാതത്വമൊക്കെയും അന്തരീക്ഷൻ ഉത്തമ നിമിനൃപൻ തന്നോടു കേൾപ്പിച്ചപ്പോൾ ദുസ്തരയായ മായയകൃതാത്മാക്കൾ കടന്നെത്രയും തെളിയുന്ന വഴിയെ കേൾപ്പിക്കണം.